ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പച്ചമാങ്ങ കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു കറിയാണ്. ഈ ഒരു കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. പിന്നെ നമ്മളെ വീഡിയോ കാണുന്നവരാരെങ്കിലും പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും അതിന് തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കാനും കൂടി മറക്കരുതേ. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടോക്കിയാലോ. ഈ ഒരു പച്ചമാങ്ങ കറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു മാങ്ങ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല പുളിയുള്ള ഒരു മീഡിയം വലിപ്പത്തിലുള്ള മാങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ മീഡിയം വലിപ്പത്തിലുള്ള ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ചെറിയൊരു സവാള എടുത്തിട്ടുണ്ട്. രണ്ട് അല്ലി വെളുത്തുള്ളി, ചെറിയൊരു പീസ് ഇഞ്ചി, കുറച്ച് കറിവേപ്പില, ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുറി തേങ്ങയും കൂടി എടുത്തിട്ടുണ്ട്. തേങ്ങ നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാനുള്ളതാണ്. ഇതെല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. തേങ്ങ ഞാൻ ചിരകിയിട്ട് അതിൻ്റെ പാലാണ് എടുത്തിട്ടുള്ളത്. ഒന്നും രണ്ടും പാലെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പാല് ഞാൻ ഒരു ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. രണ്ടാം പാല് ഞാൻ രണ്ട് ഗ്ലാസ്സും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു നാല് പേർക്കുള്ള കറിയാണ് ഉണ്ടാക്കുന്നത്. അതിലേക്കുള്ള ഒരു അളവാണ് ഞാനിവിടെ കാണിക്കുന്നത് കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്നത് ഇതുപോലുള്ള മൺചട്ടിയിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിലും ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഞാനിപ്പോൾ മൺചട്ടിയിലാണ് കാണിക്കുന്നത്. കുക്കറിലിടുന്നവരാണെങ്കിൽ കുക്കറിലിട്ടിട്ട് ഒരു വിസിലടിച്ചാൽ മതി. പിന്നെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ചട്ടിയിലായാലും ഒരു കുഴപ്പമില്ല. ഇനി എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി എരിവ് കൂടുതൽ വേണ്ടവർക്ക് ഒരു മൂന്ന് ടീസ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതാ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ വിനെഗർ ഒഴിക്കുന്നുണ്ട്. അധികം ഒന്നും ഒഴിക്കേണ്ട, ഒരു ടീസ്പൂൺ മാത്രം ഒഴിച്ചാൽ മതി. മാങ്ങയും അത്യാവശ്യം നല്ല പുളിയുണ്ട്. പിന്നെ തക്കാളി ഇട്ടതാണ്. അപ്പോൾ ഒരു ടീസ്പൂൺ മാത്രം ഒഴിച്ചാൽ മതി. ഇനി ഞാൻ രണ്ടാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. രണ്ട് ഗ്ലാസ് രണ്ടാം പാലാണ് ഞാൻ എടുത്തിരുന്നത്. അത് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി ഇത് വേവിച്ചെടുക്കണം. മാങ്ങയും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ ഒഴിക്കാം. രണ്ടാം പാല് കൂടുതൽ ഒഴിക്കുന്നവർക്ക് അങ്ങനെ ഒഴിക്കാം. ഞാനിവിടെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് സ്റ്റൗവിൽ വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാനിത് അടച്ച് വെച്ചിട്ട് പിന്നെ വേവിച്ചെടുക്കുകയാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തുറന്ന് നോക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും അടച്ച് വെക്കുന്നുണ്ട്. മാങ്ങ വെന്തിട്ടുണ്ടോയെന്ന് ഇടയ്ക്കൊന്ന് നോക്കണം. ഇപ്പോൾ ഇതാ അത്യാവശ്യം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നമ്മുടെ മാങ്ങൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ മാങ്ങൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നാം പാൽ ഒഴിക്കാം. ആ സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക, ഒരിക്കലും കൂട്ടി വെക്കരുത്. എന്നിട്ട് ഒന്നാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കരുത്. പിന്നെ ഇതുപോലെ നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. അപ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്ത് ചൂടാക്കിയെടുക്കുക. ഇപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. താളിച്ച് ഒഴിക്കേണ്ടവർക്ക് കടുക് പൊട്ടിച്ചിട്ട് താളിച്ചൊഴിക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. എന്നിട്ട് രണ്ട് സെക്കൻഡ് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. ആ വെളിച്ചെണ്ണ നമ്മുടെ തേങ്ങാപ്പാലിൽ കിടന്ന് നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടാനായിട്ട് ഒരു രണ്ട് സെക്കൻഡ് ഒന്ന് അടച്ചു വെച്ചതാണ്. അതിനുശേഷം ഞാനിത് തുറന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ടുള്ളൊരു കറിയാണ്. നല്ല ടേസ്റ്റുമാണ്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. ആദ്യം കറി ഇതുപോലെ കുറച്ച് കട്ടിയില്ലാതെ ആയിരിക്കും. അത് പേടിക്കേണ്ട ആവശ്യമില്ല. ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നന്നായിട്ട് കട്ടിയായിട്ട് വരും. ഇതാ നല്ല കട്ടിയായിട്ട് നല്ല കറിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസൊക്കെ ഒന്ന് അറിയിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കരുത്. താങ്ക് യു. ബൈ.